ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഷോർട്ട് ടൈമിലേക്ക് ബൈ ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്കുകൾ പരിചയപ്പെടാം. വെള്ളിയാഴ്ച അത്ര വലിയ ബൈയിങ് ഒന്നും നടന്നില്ല കേട്ടോ. ചിലപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ബൈയിങ് എല്ലാം കാണുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങനെ കണ്ട ഒരു സ്റ്റോക്ക് എന്തായാലും ആദ്യം പറയാം. വില കുറച്ച് കയറിപ്പോയി. ഓക്കെ, ഒന്ന് ട്രാക്ക് ചെയ്തോളൂ. എസ്കോട്ട്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് കേട്ടോ. ഈ എസ്കോട്ട്സ് ഞാൻ ഈ ലെവലുകളിലാണ് ഇത് എടുക്കുന്നത്. അതായത് ബ്രേക്ക് ഔട്ടിന് മുമ്പ് എടുത്തു, അത് കഴിഞ്ഞ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് കയറിപ്പോയി. പക്ഷേ ഇതിൽ ഞാനൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇതിൻ്റെ ഹൈ വരെ പോകാനുള്ള ഒരു മൊമെൻറ്റം. 1219 കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്. കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ ശ്രദ്ധിക്കുക, റെഡ് ക്യാൻഡിലാണ്, ഡെയിലി ക്യാൻഡിലാണ് കേട്ടോ. ഇത് താഴേക്ക് വന്നേക്കാം, അപ്പോൾ അത് വാച്ച് ചെയ്യുക. ഇത് താഴേക്ക് വന്ന് നെക്സ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴാണോ ഫോം ചെയ്യുന്നത് ഡെയിലി ചാർട്ടിൽ, അപ്പോഴും ബൈ ചെയ്യാം. 1 hour ചാർട്ടും ഒക്കെ പരിഗണിക്കാം കേട്ടോ. 1 hour ചാർട്ടിൽ ബുള്ളിഷ് അല്ല, മൊത്തത്തിൽ ഒന്ന് നോക്കി മുകളിലേക്ക് ഒരു റിവേഴ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഡെയിലി ചാർട്ടിലാണെങ്കിൽ 1 day ബുള്ളിഷ് ക്യാൻഡിൽ. ഞാൻ എടുത്ത പ്രൈസ് മറന്നുപോയി, 1150 or 1140 അങ്ങനെ ആ ലെവലും കണ്ടിലാണ് എടുത്തത്. അത് കഴിഞ്ഞ് മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, എന്തായാലും ഒന്ന് വാച്ച് ചെയ്യുക. ഇതൊരു പക്ഷേ ഇത് ഇതിൻ്റെ ഹൈ വരെ പോയേക്കാം, അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്തേക്കാം. ഒറ്റയടിക്ക് പോകില്ല കേട്ടോ, സമയം പിടിക്കും. ഓക്കെ, സമയം കൊടുക്കുക. എന്തായാലും ടാർഗറ്റ് പറയാം. 1380 കേട്ടോ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് 1440. പിന്നെ ഹൈ ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ആ സമയത്തെ ഇത് നോക്കിയിട്ട് ഹോൾഡ് ചെയ്യാം. പക്ഷേ ഇവിടെ പ്രൈസ് കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ വാച്ച് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1090 വെക്കാം. എസ്കോട്ട്സ് ആണ് സ്റ്റോക്ക്. ട്രാക്ടർ ബിസിനസ് കൂടുമെന്ന് തോന്നുന്നു, എന്നാലും ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത സ്റ്റോക്കുകളില്ലേ, അതിൽ അപ്പോളോ ഹോസ്പിറ്റൽ, അത് ഞാൻ ഹൈ ബ്രേക്ക് ചെയ്യും, 52-week ഹൈ ബ്രേക്ക് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്താണ്. അതേപോലെ തന്നെ അത് ഹൈ ബ്രേക്ക് ചെയ്ത് പോയി. വളരെ നല്ലൊരു ഫാർമ കമ്പനിയാണ്. പിന്നീടുള്ളത് അദാനി പോർട്ടാണ്. പിന്നെ അദാനിയുടെ ഒരു കമ്പനി മോശമല്ലല്ലോ, എല്ലാം നല്ല പെർഫോമൻസ് ആണ്. ഓക്കെ, അദാനി പോർട്ട് നമ്മളെടുത്തായിരുന്നു. അദാനി പോർട്ട് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരുമുണ്ട്. ഇനിയും മൊമെൻറ്റം ഉണ്ട് ആ സ്റ്റോക്കിന്. 850 ആയിരുന്നു ടാർഗറ്റ് പറഞ്ഞിരുന്നത്. ആ ഗ്രൂപ്പിൽ ഞാൻ 845 പറഞ്ഞിരുന്നു. കാരണം ചില സ്റ്റോക്കുകൾ അത് കറക്റ്റ് എക്സാക്റ്റ് അവിടെ എത്തില്ല, ഒരു പോയിൻറ്റൊക്കെ, അല്ല ചില്ലറ പൈസ 10 paisa ഡിഫറൻസിലൊക്കെ ടാർഗറ്റ് അടിക്കാതെ പോയ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇത് 850 ഇതിന് ടാർഗറ്റ് പറഞ്ഞ, ഹൈ പോയത് 849 ഒരു രൂപ. വിഷയമൊന്നുമില്ല, അത് പോകും. അത് 850 ബ്രേക്ക് ചെയ്ത് പോകാനാണ് സാധ്യത, ഹോൾഡ് ചെയ്താൽ മതി. അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും പെർഫോം ചെയ്തായിരുന്നു. പിന്നെ EKC എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് പറഞ്ഞിരുന്നത് എവറസ്റ്റ് കാൻഡോ സിലിണ്ടർ. ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഇത് താഴേക്ക് വന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 95 ആണ് എങ്കിലും, 95 EKCയുടെ പെർഫെക്റ്റ് സ്റ്റോപ്പ് ലോസ്, ഇത് 100 വരെ വന്നു. 100 95 അടുത്ത് വന്നു. അതായത് 98 താഴെ എങ്ങോട്ട് വന്നു ഈ സാധനം. ഞാൻ 100 ഇതിന് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിരുന്നത്. 100 ശരിക്കും പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ്, പക്ഷേ നമ്മളെടുത്തത് 107 107 95 എങ്ങനെ സ്റ്റോപ്പ് ലോസ് പറയും, 12% എങ്ങനെ പറയും. അതുകൊണ്ടാണ് ഞാനത് 100 എന്ന് പറയുന്ന ഒരു സൈക്ലോജിക്കൽ പോയി കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അത് പോട്ടെ. 100 എന്ന് പറയുന്ന ഒരു റൗണ്ട് ഫിഗർ പറഞ്ഞത്. ചാർട്ട് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് 100 ഇത് 95 എന്ന്. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു അത്രയും താഴെ നമ്മളെങ്ങനെ വെക്കും, എങ്ങനെ പറയുമെന്ന്. പക്ഷേ അത് പെർഫോം ചെയ്യുന്നേ ഉള്ളൂ. ഞാനത് 107 കേട്ടോ, അവിടുത്തെ 107 സംതിങ്ങിനാണ് ഞാൻ ആ സ്റ്റോക്ക് എടുത്തത്. വീണ്ടും അത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതായത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് വലിയ പ്രശ്നമുള്ള ഒരു കമ്പനിയല്ല, കണ്ടില്ലേ ചാർട്ട്, വലിയ പ്രശ്നം, നമ്മളങ്ങനെ പേടിക്കേണ്ട ഒരു കമ്പനി അല്ല അത്. ഞാനതുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 95 സ്റ്റോപ്പ് ലോസ് ഇടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാനങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടാറില്ല, പക്ഷേ അത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കമ്പനിയാണ് എനിക്ക് തോന്നുന്നു ഒരു ഔട്ട് പെർഫോമിങ്. UC അടിച്ചായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെയല്ല, മിനിയാന്ന് UC അടിച്ചായിരുന്നു. 104 ആയിരുന്നു UC ഇന്നലെ. എന്നിട്ടും വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. സംതിങ് പ്ലേ ആണ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. മാക്സിമം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ, ഇതൊക്കെ ട്രേഡിംഗ് അല്ലേ, സ്വിംഗ് ട്രേഡിങ്. ഓക്കെ, ട്രേഡേഴ്സിൻ്റെ ക്യാഷ് എടുത്തുകൊണ്ട് പോകും, ഉറപ്പാണ്. അതിനെന്തും കളിക്കും, അതിനെന്ത് കളിയും ഇത് കളിക്കും. സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കും, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാകും. ഇതെല്ലാം അതിജീവിക്കുന്നവരെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ അതിജീവിക്കുന്നവരെ. കാരണം ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ നഷ്ടമാണ് അടുത്തയാളുടെ ലാഭം.
ഇവിടെ വേറെ ആരും പൈസ കൊണ്ടിടുന്നില്ല. ഞാൻ കഴിഞ്ഞ വീട്ടിൽ സൂചിപ്പിച്ചായിരുന്നു. അത് ആ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പൈസ ഇവിടെ പോകുന്നുണ്ട്, അത് വേറെ ആർക്കോ കിട്ടുന്നുണ്ട്. നമ്മൾ നമ്മുടെ പൈസ അങ്ങനെ കളയുന്നില്ല. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം ഇതിൽ സക്സസായിട്ട് വിജയിക്കാൻ പറ്റുള്ളൂ. അതാണ് മിക്കവരും തന്നെ ഈ ലോസ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു കാര്യം, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടാറില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം അത് അങ്ങനെ അങ്ങ് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് ചതിച്ചിട്ടില്ല. ഇറങ്ങിപ്പോകേണ്ട സ്റ്റോക്കാണെങ്കിൽ മാനുവലി ഇറങ്ങിപ്പോവും, അത് തന്നെ. പിന്നെ എടുത്ത ഒരു സ്റ്റോക്ക് പോലും, അതായത് കുറച്ച് നാൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അല്ലാതെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോസ് ബുക്ക് ചെയ്ത നമ്പർ ഓഫ് സ്റ്റോക്സ് വളരെ കുറവാണ്. ചിലപ്പോൾ അത് നല്ല ലോസ് ആയിരിക്കും, 7-8 അല്ലെ 10% ആയിരിക്കും ലോസ് ബുക്ക് ചെയ്യുന്നത്. 10, 10, 10.5, 11 അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. അത് ബുക്ക് ചെയ്യുന്നതിന് ഒരു മെത്തേഡുണ്ട്, ഞാൻ ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം. എന്തായാലും പുതിയ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവർക്കറിയത്തില്ല. അപ്പോൾ ഷോർട്ട് ടൈം സ്റ്റോക്ക് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു വിടാം കേട്ടോ. ഈ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, കാരണം ഇതറിയാതെ മാർക്കറ്റിൽ നിന്നിട്ട് കാര്യമില്ല. ഒന്ന്, നമ്മുടെ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്റ്റോക്കിലും ഈക്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആൾക്കാരുടെ ഉചിതമനുസരിച്ചിട്ട് 5, 10, 15 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂ. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഞാൻ 15 20-25 സ്റ്റോക്കുകളിലൊക്കെ ചിലപ്പം ചെയ്തേക്കാം നമ്മൾ സ്റ്റോക്കുകൾ കാണുമ്പോൾ, കാരണം ഓരോ ദിവസം നമുക്ക് നല്ല സ്റ്റോക്കുകൾ കിട്ടുന്നുണ്ട്. അതേപോലെ അപ്പോളോ ഹോസ്പിറ്റൽ, എസ്കോട്ട് പോലെയുള്ള സ്റ്റോക്കുകളിൽ മസ്റ്റ് ബൈ, അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ മസ്റ്റ് ബൈ എടുക്കും. എന്തായാലും ബൈ എടുക്കും, കയറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളേ സ്റ്റോക്കുകളിൽ. അല്ലാത്ത സ്റ്റോക്കുകൾ കുറേ നമ്മൾ ഒഴിവാക്കും. ഇന്നത്തെ ഇതിലും ഉണ്ട് കേട്ടോ, പ്രിയോറിറ്റി കൂടിയ സ്റ്റോക്കും കുറഞ്ഞ സ്റ്റോക്കും ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ കൂടുതൽ സ്റ്റോക്കുകളിൽ നമ്മൾ ബൈ എടുത്തു. പിന്നീട് സ്റ്റോപ്പ് ലോസ് ഇടുന്നില്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇടാൻ വിടാതിരിക്കുക. അങ്ങനെ അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ എടുത്തേക്കുന്ന കമ്പനികൾ Nifty 500 പെട്ടാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ 500 കമ്പനികളിലുള്ള കമ്പനികൾ തന്നെയാണ്. ഒരു മൊമെൻറ്റൊക്കെ കണ്ടിട്ടാണ് എടുക്കുന്നത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കും, ശരിയാണ്, ഓക്കെ, നമ്മൾ അത് വീഴില്ല. ചിലത് നമുക്ക് മാസങ്ങളോളം ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കാം, ഓക്കെ, ചെയ്യും നമ്മൾ അത് തന്നെ. ചിലത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടും. എനിവേ, നമ്മൾ എടുക്കുന്ന റിസ്ക് വളരെ കുറഞ്ഞ സ്റ്റോക്കുകളാണ്. ഞാൻ റിസ്ക് കൂടിയതും എടുക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം, അതും ഇതുമുണ്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ പറയുന്ന കുറച്ച് റിസ്ക് കുറഞ്ഞ സ്റ്റോക്കുകളാണ്. എന്നിട്ട് അത്യാവശ്യം മാക്സിമം ഒരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ റെസിസ്റ്റൻസ് എവിടെയാണോ അതിൻ്റെ കുറച്ച് താഴെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് ഇറങ്ങിപ്പോവുക. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കുറേ എണ്ണം നമ്മളങ്ങനെ ബുക്ക് ചെയ്ത് പോകും, ഇത് പ്രശ്നമില്ല. ഇങ്ങനെ ഓരോ പ്രാവശ്യം ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ പെട്ടുപോകുന്ന സ്റ്റോക്ക്, ഞാൻ സാധാരണഗതിയിൽ ലോസ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെ പെട്ടുപോകുന്ന ഒരു സ്റ്റോക്കുണ്ട്. അതിനൊരു ഉദാഹരണമുണ്ട്, ടാറ്റ മെറ്റൽ. അത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തതാണ്. പക്ഷേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ആ ഒരു സ്റ്റോക്ക് എടുത്തതിൽ മാറിപ്പോയി, പ്രൈസ് കൂടിപ്പോയി. ഞാൻ ഈ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് ആരോ സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ പറയാം. ഞാനെടുത്ത് ഇവിടെയാണോ ഈ വിലയ്ക്ക് മുകളിലാണ് ഞാനെടുത്ത്. എന്ത് കണ്ടിട്ടാണ് ഞാൻ അവിടെ എടുത്തതെന്ന് എനിക്കൊരു പിടുത്തമില്ല കണ്ടോ. ഈ വിലയ്ക്ക് മുകളിലാണ് ഞാനെടുത്ത്, അതായത് 1200 ലെവൽ. ഈ ലെവലും കണ്ടാണ് ഞാൻ ബൈ ചെയ്ത് ടാറ്റ മെറ്റലി എന്ന് പറയുന്ന സ്റ്റോക്ക്. അത് വളരെ അബദ്ധമായിരുന്നു, കാരണം അവിടെ അല്ലായിരുന്നു ബൈ ചെയ്യേണ്ടിയിരുന്നത്. സാധാരണഗതിയിൽ ഞാൻ അതേ മുകളിൽ പോയി ബൈ ചെയ്യാത്ത, അത് എന്തോ പറ്റിയെന്ന്, എന്തോ കണ്ടെടുത്തതാണ്. ഓക്കെ, 1070 സ്റ്റിൽ ഹോൾഡിംഗ് ആണ്, വിത്ത് ലോസിൽ ഹോൾഡിംഗ് ആണ്. അവിടെയാണോ ഇവിടെയാണോ എടുത്തതെന്നൊരു സംശയമുണ്ട്, പോട്ടെ. അപ്പോൾ സ്റ്റിൽ ഹോൾഡിംഗ്, ലോസിൽ ഹോൾഡിംഗ്. ഇതിലറിയാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, 1000. ഒരു സൈക്കോളജിക്കൽ ഇത് കിട്ടുന്നില്ലോ വാക്ക്. ഓക്കെ, സൈക്കോളജിക്കൽ പ്രൈസ് 1000 താഴെ കേട്ടോ. അതായത് ഈ ക്യാൻഡിൽ നോക്കുക, ഇതിൻ്റെ ലോയാണ് സ്റ്റോപ്പ് ലോസ്. ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ടല്ലേ, സംതിങ് ഈസ്. ഈ ക്യാൻഡിലുകളൊക്കെ നോക്കിക്കോളൂ, ഇവിടെ സംതിങ് ഹാപ്പനിങ്. ഒരു ചെറിയ അക്കുമുലേഷൻ നടക്കുന്ന അതേ ചാർട്ടാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. റെഡ് ക്യാൻഡിലോ കാര്യങ്ങളോ നോക്കണ്ട, ഇത് നടന്നു കഴിഞ്ഞ് ഇതിങ്ങനെ തിരിയും, ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ ഇത് തിരിയണം, അത് തിരിഞ്ഞേ പറ്റൂ, കാരണം അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ്. അവിടുത്തെ ഒരു രീതിയല്ല ഇവിടുത്തെ ചാർട്ട്, വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഇത് ഓൾ ഡാറ്റ ഒന്ന് നോക്കണം. അതായത് ലോസ് വന്ന സ്റ്റോക്കുകളാണ് കേട്ടോ, നമ്മൾ പറഞ്ഞതിൽ ലോസ് വന്ന ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെയാണ്. ടാറ്റ മെറ്റൽ നോ ഇഷ്യൂ, വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോക്കാണ്. ഇതിന് താഴേക്ക് ഇതാണ് അതിൻ്റെ ഒരു, കണ്ടോ, ഞാൻ 1000 പറഞ്ഞില്ലേ, അത് ഇതെപ്പോഴും ചാർട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഏകദേശം അതിൻ്റെ എക്സാക്റ്റ് ഫിഗറും കൂടെ പറഞ്ഞേക്കാം, പുതിയ ആൾക്കാരുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. 975. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 975 ആണ്. ഓക്കെ, നമുക്കൊരു 1000 ഒക്കെ കൂട്ടാം. പിന്നെ അങ്ങനെ പേടിക്കേണ്ടാത്ത ഒരു കാര്യം ഒന്നും അല്ലെങ്കിൽ, ടാറ്റയുടെ ഒരു കമ്പനിയല്ലേ, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം, അത്രയാണ്. ബാക്കി നമുക്ക് നോക്കാം, ഒരു മാസമായിട്ടും കയറിയില്ല എങ്കിൽ ശരി, നമുക്കിത് ബുക്ക് ചെയ്ത് അടുത്ത സ്റ്റോക്കിലേക്ക് മാറാം.
അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് അമർ രാജ ബാറ്ററിയാണ്. ഞാൻ ഈ പ്രിയോറിറ്റി പറഞ്ഞല്ലോ അല്ലേ, ഈ പ്രിയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ ബൈയുടെ ഒരു ഇത് കൊടുക്കേണ്ടത് കേട്ടോ, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഈ ഇത്രയും സ്റ്റോക്ക് പറഞ്ഞ് എല്ലാവർക്കും എല്ലാ സ്റ്റോക്കുകളും വാങ്ങാൻ പറ്റില്ല, അത് ശരിയാണ്, എനിക്കും പറ്റില്ല, ക്യാഷ് വേണ്ടേ. അപ്പം നമ്മൾ പ്രിയോറിറ്റി ബേസിൽ സ്റ്റോക്ക് എടുക്കുക. അമർ രാജ ബാറ്ററി പണ്ട് പറഞ്ഞതാണ്, അമർ രാജ ബാറ്ററി പക്ഷേ എന്നെ ഒന്ന് പറ്റിച്ചു കേട്ടോ, ഞാൻ ലോസ് ബുക്ക് ചെയ്താൽ, ഞാൻ ഈ ലെവലിൽ അമർ രാജ ബാറ്ററി എൻട്രി ചെയ്തായിരുന്നു, അത് കഴിഞ്ഞ് താഴേക്ക് വന്ന് ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞാൻ ലോസ് ബുക്ക് ചെയ്തു. ചെറിയ ലോസ് ഉണ്ടായിരുന്നുള്ളൂ, 800 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ അമർ രാജയിലെ ലോസ് ബുക്ക് ചെയ്തത്. കാരണം നമ്മൾ ഒരുപാട് പോർട്ട്ഫോളിയോയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, പോർട്ട്ഫോളിയോയിൽ ഒരുപാട് ഡെഡ് സ്റ്റോക്കുകൾ ഉണ്ടാകരുത് കേട്ടോ. അത് നമ്മൾ കവർ ചെയ്തിരിക്കണം, മസ്റ്റാണ്. പുതിയ ആൾക്കാരുണ്ട്, അതാണ് പറയുന്നത്, ആവർത്തിക്കുന്നത്. പഴയ ആൾക്കാർക്കോ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു 10 സ്റ്റോക്ക് ഡെഡായിട്ട് കിടക്കുക, 10 സ്റ്റോക്ക് മൂവ് ചെയ്യുന്നില്ല, ഡെഡായിട്ട് കിടക്കുക. ഓക്കെ, നമുക്ക് വലിയൊരു കോൺഫിഡൻ്റ് ഇല്ല ആ സ്റ്റോക്കിലെങ്കിൽ. നമ്മൾ പിന്നെയും സ്റ്റോക്കുകൾ വാങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ പ്രോഫിറ്റ് എന്തായാലും കിട്ടുമല്ലോ. ഈ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് ഇപ്പോൾ 1000 രൂപ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടി. നമ്മൾ പോർട്ട്ഫോളിയോയിലേക്ക് നോക്കുക, സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുക, ഒരു മൂവ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നുന്നു. അതാണ് നമുക്ക് തോന്നുന്നു, അത്ര മതി, അത് മൂവ് ചെയ്യോ ചെയ്യാതിരിക്കുക, അങ്ങോട്ടേനും പോകട്ടെ, അത് വിഷയമില്ല. പക്ഷേ നമുക്കത് മൂവ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ലോസ് 2000 രൂപയാണെന്ന് വിചാരിച്ചു, 2000 രൂപ ലോസിൽ കിടക്കാം. നമ്മൾ 1000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി വിറ്റ് കേട്ടോ, ആ സ്റ്റോക്കിൻ്റെ പകുതി ക്വാണ്ടിറ്റി വിറ്റ്, എത്രയാണോ പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് അത്രയും തന്നെ ലോസ് നമ്മൾ ബുക്ക് ചെയ്തേക്കുക. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ലോസേ ബുക്ക് ചെയ്യാവുള്ളൂ. സ്റ്റോക്ക് അണ്ടർ പെർഫോം ആയിട്ട് കിടന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ്, ചിലപ്പോൾ 1, 2, 3 മാസങ്ങൾ കഴിഞ്ഞ് 50%, 100% ഒക്കെ റിട്ടേൺ തന്ന സ്റ്റോക്കുകളുണ്ട് കേട്ടോ. ഇഷ്ടമായി സ്റ്റോക്കുകളുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഇഷ്ടമായിട്ടുണ്ട്. രുചി എന്ന് പറയുന്ന സ്റ്റോക്കിനെ ഞാൻ മറക്കില്ല. ഡെൽറ്റ മാഗ്നറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക്, ബൈക്ക് എന്ന് പറയുന്ന സ്റ്റോക്ക്, ഈ സാധനമെല്ലാം ഞാൻ 2-3 മാസം ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റിൽ ഇറങ്ങിപ്പോയ സ്റ്റോക്കാണ്. രുചിയുടെ ചാർട്ട് കാണിച്ചു തരാം. രുചി സോയല്ല, വെറും രുചിയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിപ്പോയതാണ്. ഈ രുചി ഞാൻ ലോസാണ് കേട്ടോ ബുക്ക് ചെയ്തത്, ഇത് പണ്ട് ലോസ് ബുക്ക് ചെയ്താണ്, അത് ഹോൾഡ് ചെയ്യാനുള്ള മനസ്സ് എനിക്ക് തോന്നിയില്ല. ഓക്കെ, ഏതാണ്ട് ഈ 700 സംതിങ്ങിലാണ് നമ്മളിത് വാങ്ങുന്നത്. പ്രൈസ് നോക്കിയപ്പോൾ 1200 UC 1195 UC സ്റ്റിൽ ഈ സാധനം നമ്മൾ ഒരു രക്ഷയില്ല. ലോസ് ബുക്ക് ചെയ്ത സാധനം ഇത്, 3000 രൂപ ഞാൻ ലോസ് ബുക്ക് ചെയ്ത സ്റ്റോക്കായത്. അപ്പോൾ നമ്മൾ അങ്ങനെ ലോസ് ബുക്ക് ചെയ്യാൻ ഒരുപാട് ഇതാക്കണ്ട, പക്ഷേ നമ്മൾ ലോസ് ബുക്ക് ചെയ്യാൻ കുറേയൊക്കെ ലോസ് ബുക്ക് ചെയ്യണം. നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോസ് ബുക്ക് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് അവിടെ ബ്ലോക്ക് ആകുകയല്ലേ. ഫണ്ടും ബ്ലോക്ക് ആകരുതല്ലോ. നമ്മളിപ്പോൾ ഒരു 5-8 സ്റ്റോക്കിൽ പെട്ടുപോയാൽ പോയില്ലേ. രുചി, ഡെൽറ്റ മാഗ്നറ്റ്, ഇത് ഞാൻ പണ്ട് മേടിച്ചിട്ട് പെട്ടിട്ടുണ്ട്, എല്ലാവരും പെടും, അത് ഉറപ്പാണ്. നമ്മളിപ്പോൾ ഒരു 10 സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഓക്കെ 1-2 സ്റ്റോക്ക് പെടാനുള്ള അതിൽ. ഇത് കണ്ടോ, ഇത് നോക്കി, ഇത് എങ്ങോട്ടോ പോകുന്നത് നോക്കി, 40-15 UC. ഈ സാധനം ഞാൻ പ്രോഫിറ്റ് എടുത്തായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഈ പ്രീവിയസ് ഡേയിൽ ഞാൻ UC അടിച്ചായിരുന്നു. അടിച്ചപ്പോൾ തന്നെ ഞാൻ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാൾ ഹോൾഡ് ചെയ്താണ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ പ്രൈസ് ഈ ലെവലായിരുന്നു, നല്ല പ്രോഫിറ്റ് കിട്ടി, പക്ഷേ കുറച്ച് നാൾ ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അത് മുകളിൽ എടുത്തുകൊണ്ടാണ്. അടുത്ത ഒരു സ്റ്റോക്ക് ഉണ്ട് അതേപോലത്തെ കേട്ടോ, ബൈക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. എന്നാലും അത് പോകുന്നു നോക്കിക്കി, ഈ സാധനം പോകുന്നു നോക്കി, കണ്ടില്ലേ എന്ത് പോക്കാ പോയി. ഞാൻ 24 എൻ്റെ ബൈ പ്രൈസ് കേട്ടോ, 24 സംതിങ് ഉണ്ട് കൂട്ടി, അത് കൂട്ടി ഈ റേഞ്ച് അത് ഇവിടുന്ന് വാങ്ങിയതാണോ, ആ ഈ ബ്രേക്ക് ഔട്ടിന് വാങ്ങിയുള്ള പ്രശ്നം ഇതാ കണ്ടോ, ഇത് ബ്രേക്ക് ഔട്ടിന് വാങ്ങിയ സ്റ്റോക്കാണ് ഇത് ബ്രേക്ക് ഔട്ട് കണ്ടോ. അങ്ങനെയാകുമ്പോൾ എനിക്ക് 24 പ്രൈസ് വരുള്ളൂ. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് താഴേക്ക് പോയിട്ട് ഞാൻ സാധാരണ സ്റ്റോക്ക് എടുക്കുന്ന ഈ ലെവലാണ് കേട്ടോ, സപ്പോർട്ട് ലെവൽ അക്കുമുലേഷനാണ് ഇപ്പോൾ എടുക്കുന്നത്. അന്ന് പണ്ട് എടുത്തപ്പം ഇവിടുന്ന് എടുത്തായിരുന്നു, പക്ഷേ അത് പോയത് നോക്കുക, 35 ആ റേഞ്ചിലേക്ക് പോയി, വീണ്ടും ഇവിടുന്ന് വീണ്ടും പോകുന്നു. എന്തായാലും വീണ്ടും നമുക്ക് ബൈ ഒന്നുമില്ല. അപ്പം അങ്ങനെ ലോസ് ബുക്ക് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ നമ്മൾ ക്ലിയർ ആക്കിക്കൊണ്ട് പോകണം. അത് ചില മാസങ്ങളിൽ അല്ല ചില വീക്കുകളിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, എന്ന് വെച്ച് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം ലോസ് ബുക്ക് ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ഈ മാസം ലോസ് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെ എനിക്ക് കിട്ടിയ പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റുമായിട്ട് നമ്മൾ ഈ ലോസിനെ കമ്പയർ ചെയ്യുന്നില്ല. ഇനി എനിക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ ഓക്കെ, ഡെഡായി കിടക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ റിമൂവ് ചെയ്യും, അങ്ങനെ ചെയ്ത് പോവുകയാണ്. പലതും അപ്പോഴത്തേനും കയറി വരും, അതാണ് ഒറ്റയടിക്ക് എല്ലാം അങ്ങനെ ലോസ് ബുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനത്തെ ടെക്നിക്കുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അത് 100% ഉറപ്പാണ്. ഇനിയും ടെക്നിക്കുകൾ വേണം, വേറെയും ടെക്നിക്കുകൾ വേണം. നമുക്ക് നോക്കാം, നമുക്ക് എല്ലാവർക്കും നോക്കാമെന്നേ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ ചെയ്യാം.
ലോസ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് കിട്ടിയ അപ്പോഴല്ല ലോസ് ബുക്ക് ചെയ്തത്, ഒന്ന് രണ്ട് മാസം പ്രോഫിറ്റ് അങ്ങ് ബുക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ രണ്ടാഴ്ച നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ലോസ് ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു സിസ്റ്റമാറ്റിക് രീതി വേണം, എന്നാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് പ്രിയോറിറ്റി ഞാൻ പറഞ്ഞായിരുന്നു, അമർ രാജ ബാറ്ററി. ഈ സാധനമാണ്, ഈ സാധനം നമ്മൾ പണ്ടെടുത്താണ്, എന്നിട്ട് ഇത് പറ്റിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ ആരോ സെല് ചെയ്യുമോ ബൈ ചെയ്യുമോ എന്തൊക്കെ ചെയ്തിട്ട് ഇത് ഗ്യാപ് ഡൗൺ ആയിട്ട് പറ്റിച്ചിട്ട് ഇതിലൊരു ബൈ ഉണ്ട്. ഞാൻ ബൈ എടുക്കുന്നില്ല, എന്നെ ഇപ്പോൾ പറ്റിച്ച 800 രൂപ ലോസ് ബുക്ക് ചെയ്തതാണ്. വലിയ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, നോ ഇഷ്യൂ. പക്ഷേ ഇതൊരു റിവേഴ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയോറിറ്റി ലിസ്റ്റ് ഫസ്റ്റ് വന്നേക്കുന്ന സ്റ്റോക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച വലിയൊരു ബൈയിങ് കണ്ടില്ല. നമുക്ക് തിങ്കളാഴ്ച നോക്കാം. ഒരു ബൈയിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ കുറവുണ്ടായിരുന്നു, എല്ലാം മൊത്തത്തിൽ കേട്ടോ, മൊത്തത്തിൽ കുറവുണ്ടായിരുന്നു. ഓക്കെ, എനിവേ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് പറയാം. ഈ സിങ്ങ് ലോ ആണ്, 728 സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് നമുക്ക് ഒരുപാട് മുകളിലേക്ക് ഉണ്ട്, മൊമെൻ്റം ആയി വരണം കേട്ടോ, ഇത് മൊമെൻ്റം ആയി വരണം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കയറുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഈ വോളിയം കയറ്റിൽ കണ്ടില്ലേ, ഇത് ഒരാൾ വാങ്ങുകയോ ഒരാൾ വിൽക്കുകയോ ബ്ലോക്ക് ഡീലോ കാര്യങ്ങളോ നടന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിറ്റു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങി, അങ്ങനെയാണ് ഈ സംഭവം വന്നത്. അങ്ങനെ എന്നിട്ട് കണ്ടോ തിരിച്ചു കയറുന്നത്, ഇവിടെ എത്ര റീറ്റെയിലേഴ്സ് ഇറങ്ങിപ്പോയി കാണും. ഇതിൽ ആൾക്കാർ പാനിക്കാതെ ഞാൻ കണ്ടായിരുന്നു, എന്തിനേറെ പറയുന്നത്, ഞാൻ ലോസ് ബുക്ക് ചെയ്തു, അപ്പം ഞാനും പാനിക്കായില്ലേ, അത് തന്നെ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പക്ഷേ ഇത് എന്തായാലും ഞാൻ എടുക്കുന്നില്ല, ഒരറിവിന് വേണ്ടി പറഞ്ഞാണ്. നെക്സ്റ്റ് ഗ്രാനൂൾസ് ഇന്ത്യ. ആ ഇത് നല്ലൊരു ഫാർമ കേട്ടോ, ഗ്രാനൂൾസ് ഇന്ത്യ, ഇതാണ് ഗ്രാനൂൾസ് ഇന്ത്യ. ഓക്കെ, ഇത് നല്ലൊരു സ്റ്റോക്കാണ്, ഫാർമ സ്റ്റോക്കാണ്. ഇത് ഇനിയിപ്പം റിവേഴ്സ് ആകാനാണ് സാധ്യത കൂടുതലും. നമുക്ക് സ്റ്റോപ്പ് ലോസ് 310, ഇപ്പോഴത്തെ പ്രൈസ് 327 സംതിങ്, 327 310 എന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം സ്റ്റോപ്പ് ലോസ് പറഞ്ഞ കേട്ടോ. അപ്പോൾ അതിലും താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം, അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ. പ്രീവിയസ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ ലോ എവിടെയോ അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് പറഞ്ഞു പോകാം, കാരണം ഈ കേസിൽ നമ്മൾ കണ്ടതാണ്, ഈ കേസിൽ പലരും സ്റ്റോപ്പ് ലോസ് ഇത് ബുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് കുറച്ച് സ്റ്റോപ്പ് ലോസ് കൂടുതലായിരിക്കും, എന്തായാലും ഞാനത് പറഞ്ഞു വിടുകയാണ്. 310 ആണ് സ്റ്റോപ്പ് ലോസ്, 360 ടാർഗറ്റ്. ഓക്കെ, ഇപ്പോഴത്തെ പ്രൈസ് 327 ആണ്, ഇപ്പോഴത്തെ പ്രൈസ് 360 ടാർഗറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബിഹേവിയർ നോക്കി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഉണ്ട് മുകളിലേക്ക്. ഗ്രാനൂൾസ് വലിയ കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. നെക്സ്റ്റ് ഷീല ഫോമാണ് കേട്ടോ, ഷീല ഫോം. ഷീല ഫോം നോക്കി, ഇവിടെ സംതിങ് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ സാധനം ബൈ എടുക്കാമെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഒരു വോളിയം ഇവിടെ വന്നേക്കുന്ന കണ്ടോ, വളരെ വലിയ ഒരു വോളിയം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ബ്രേക്ക് ഔട്ട് നടക്കുകയും ചെയ്തു, പക്ഷേ സസ്റ്റെയിൻ ഒന്നും ചെയ്തില്ല. പക്ഷേ എനിക്ക് ഇത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ, നമുക്ക് ബൈ എടുക്കാം. ഇത് ഒന്നും അല്ലെങ്കിലും ഇത് വലിയ കാര്യമായിട്ട് താഴേക്ക് ഇടിയുന്നില്ലല്ലോ, ഇടിഞ്ഞു പോകുന്നില്ലല്ലോ, ഇത് കയറിപ്പോകാൻ സർവ ചാൻസും ഉണ്ട്. അപ്പോൾ ഷീല ഫോം നോക്കുക, ഇതുണ്ട് ഇവിടെ ഒരു വോളിയം, അതിനെ കഴിഞ്ഞൊക്കെ വലിയ വോളിയം വന്നേ. ആ ഈ വോളിയം വന്നതിൽ വേറെ ഒരു സംഭവം ഉണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേർ വിറ്റ് കാണും, ഒരുപാട് പേര് വിറ്റ് കാണും. ഈ ലെവലിലെടുത്തവർ ഈ ലെവലിൽ വിറ്റു, ശരിയാ, ഇത് മുകളിലേക്ക് കയറിപ്പം, കാരണം എല്ലാവരുടെയും ക്ഷമ പരീക്ഷിക്കുക. അപ്പോൾ ഇവന്മാർ വിറ്റു, അങ്ങനെ ഒരുപാട് സെല്ലേഴ്സ് വന്നു. പക്ഷേ ഈ വിറ്റ സാധനം വാങ്ങാൻ ഒരാൾ വേണ്ടേ, അപ്പോൾ ഇവിടെ വാങ്ങലും വിൽപ്പനയും നടന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിത് സംതിങ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് നമുക്ക് SFL ആട്ടോ ഷോർട്ട് ഫോം, ഇതിൻ്റെ ഓൾ ഡേറ്റ നമുക്ക് നോക്കണം, എന്നിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അടിപൊളിയാണല്ലോ, കുഴപ്പമില്ല അല്ലേ, ചാർട്ട് കുഴപ്പമില്ല. ബ്രേക്ക് ഔട്ട് നടത്തിയ ഒരു സ്റ്റോക്കാണ്, കുറച്ച് മാസങ്ങളായി. ഓക്കെ, 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട്, സോ ഇത് ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലേക്ക് കയറിപ്പോകാനാണ് സാധ്യത. കൊറോണ ടൈമിൽ തന്നെയാണ് ബ്രേക്ക് ഔട്ട് നടത്തിയേക്കുന്നത്. അപ്പോൾ ഈ കൊറോണയ്ക്ക് അധികം താഴെ പോയില്ലേ ഈ സ്റ്റോക്ക്, ഈ ഭാഗത്ത് പോയി കാണും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കയറി വന്നാൽ ബ്രേക്ക് ഔട്ട് നടത്തി. സോ ഇതിൻ്റെ മന്ത്ലി ചാർട്ട് ഓക്കെയാണ്, നമുക്കിത് ബൈ ചെയ്യാം കേട്ടോ, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്നുണ്ട് ഈ സ്റ്റോക്കിൽ, അത് സൂക്ഷിക്കണം. സ്റ്റോപ്പ് ലോസ് 1955 ആണ്, 1955 സ്റ്റോപ്പ് ലോസ് ഇടാം. പ്രൈസ് 2152 ആണ്, ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്ന എക്സ്പെക്ട് ചെയ്യാം. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 1:3 അല്ലെങ്കിൽ 1:2. ഓക്കെ, അത് ടാർഗറ്റ് വെക്കുക. സ്റ്റോപ്പ് ലോസ് ഇതാണ്, അപ്പോൾ അത് ടാർഗറ്റ് വെക്കുക. പിന്നെ ഈ ക്യാൻഡിലിൻ്റെ ലോയിൽ വിടാം കേട്ടോ സ്റ്റോപ്പ് ലോസ്. പിന്നെ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് ചിലപ്പം റെഡ് ക്യാൻഡിലായിരിക്കും അടുത്ത ദിവസം ഫോം ചെയ്യുക, അപ്പോൾ നമുക്കങ്ങനെ ഫോം ചെയ്തിട്ട് നെക്സ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലിൽ എൻട്രി ചെയ്യാം. അങ്ങനെ പല മെത്തേഡുകളുണ്ട്, എല്ലാത്തിലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്നതിൽ എൻട്രി ചെയ്യുക, ബാക്കിയുള്ളത് നമ്മൾ വാച്ച് ലിസ്റ്റ് ഇടുക. എന്നിട്ട് ഈ മെത്തേഡുകളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക, വന്നാൽ എടുക്കുക, ഇല്ലെങ്കിൽ പോട്ടെ അടുത്ത സ്റ്റോക്ക് വരുമല്ലോ.
നെക്സ്റ്റ് ആവാസ് ഫിനാൻസിയേഴ്സ് ആണ്. ആവാസ് ഫിനാൻസിയേഴ്സ്, ആവാസ് സൂപ്പറാണ് കേട്ടോ. ചാർട്ട് നോക്കി, അടിപൊളിയല്ലേ, നല്ല ചാർട്ട്. ഓക്കെ, വൺ ഇയർ ചാർട്ട് സൂപ്പർ, നമുക്കൊന്നും പറയാനില്ല. അടിപൊളി ചാർട്ടാണ് വൺ ഇയർ ചാർട്ട്. 2422 പ്രൈസ്. താല്പര്യമുള്ളവർക്ക് ആ പ്രൈസിന് എടുക്കുക, അല്ലെങ്കിൽ ഓക്കെ ഈ പറഞ്ഞതുപോലെ ചാർട്ട് നല്ലതാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 2215 വെച്ചു. 2215, 19 കിട്ടുന്നുണ്ട്. ഓക്കെ, 2215 സ്റ്റോപ്പ് ലോസ്. റിസ്ക് റിവാർഡ് റേഷ്യോ ഏറ്റവും കുറഞ്ഞ 1:2, 2 or 3 ഒക്കെ പിടിക്കാം. കാരണം വലിയ ഹോൾഡ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും, ഇല്ലാതെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹോൾഡ് ചെയ്താൽ അത് പ്രോഫിറ്റ് കിട്ടും. ഓൾ ഡേറ്റ നമുക്ക് നോക്കണം. ഓൾ ഡേറ്റ മന്ത്ലി, ഓരോ ചാർട്ടുകളും ഓരോ സ്റ്റോക്കുകളും എങ്ങനെ ബിഹേവ് ചെയ്തു, നമുക്ക് ലോങ് ബിഹേവ് എങ്ങനെ ചെയ്യുന്നു. ആ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സംഭവം കണ്ടോ, ഈ ഭാഗത്ത് നോക്കിയേ. അതേപോലെ ഈ ഭാഗത്ത് നോക്കിയേ, സപ്പോർട്ട് നോ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കയറിപ്പോണം. ചെയ്യുന്ന ആവാസ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇത് കൊറോണ ടൈമിൽ തന്നെയായിരിക്കും, മാർച്ചല്ലേ 2020. ആ ഇത് കൊറോണ ടൈമിൽ താഴെ വന്നാണ്. അല്ലാതെ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് അപ്പായിരുന്നു, കൊറോണ സമയത്ത് താഴെ വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ റാലി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മസ്റ്റ് ബൈ ആണെന്നാണ് പറയുന്നത്, ആവാസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇന്നലെ ഞാൻ വെബ്സൈറ്റും കാര്യങ്ങളും നോക്കിയായിരുന്നു, ഫിനാൻഷ്യലി അത്ര ഗുഡല്ല, ഫിനാൻഷ്യലി അല്ല. 18,000 crore മുകളിലാണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. ഹോം ലോണാണ് കേട്ടോ ഇവരുടെ പരിപാടി, പ്രോപ്പർട്ടി അഗേൻസ്റ്റ് ഹോം ലോൺ കൊടുക്കുക, അല്ലാതെയൊക്കെ ഹോം ലോണ് കൊടുക്കുക, വീടിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുക. അത് ഇപ്പം ഒരുപാട് ആൾക്കാർ വീടുകൾ പണിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവർക്ക് ബിഡ് വന്നേക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്ര, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വീടിന് വീടിന് ലോണ് റിക്വസ്റ്റ് വന്നേക്കുന്നത്. ഞാനതൊന്ന് വായിച്ചായിരുന്നു, അത് വെബ്സൈറ്റ് നോക്കിയായിരുന്നു. അപ്പം നമുക്ക് സമയമില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ആവാസിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതി, കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, വീടുകൾക്കൊരു പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നുണ്ട്, ജനസംഖ്യ കൂടുന്നുണ്ട്. പഴയ വീടുകൾ എസ്പെഷ്യലി ഈ നോർത്ത് ഇന്ത്യ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വീടുകൾ മോശമാണ്. അപ്പോൾ ആൾക്കാർ ജീവിത സാഹചര്യം നന്നാകുമ്പം വീടുകൾ വെക്കുമെന്നുള്ളതാണ്. അപ്പം നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലും ആപ്ലിക്കേഷൻസ് വന്നേക്കുന്നത്. സോ ആവാസ് നമുക്കൊരു ചാർട്ട് കുഴപ്പമില്ല, നോക്കിയാൽ ചാർട്ട് പ്രശ്നമില്ല, നമുക്കൊരു മസ്റ്റ് ബൈ ആയിട്ട് കണക്ക് കൂട്ടാം. ഹൈ ബ്രേക്ക് ചെയ്ത് മോഡലേക്ക് പോയി നമുക്കൊരു വീക്ക്നെസ് കാണുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടാർഗറ്റ് ഞാൻ പറയുന്നില്ല, നല്ല ടാർഗറ്റ് വെക്കാം, പക്ഷേ സമയം പിടിക്കും, ഒറ്റയടിക്ക് കയറിപ്പോലും അറിയാലോ. കാരണം ഇതിൽ ക്ഷമയില്ലാത്തവനൊക്കെ വിറ്റ് വിറ്റ് പോയിട്ട് വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട്. പിന്നെ ഗ്രീഡിയുണ്ട്, ഗ്രീഡി ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്റ്റോക്കുകൾ കയറിപ്പോൾ നമുക്ക് അധികം റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ സ്റ്റോക്കുകൾ മതി. പക്ഷേ പ്രിയോറിറ്റിയിൽ ആവാസ് ഒന്ന് പുറകോട്ടാണ് വന്നത്, നോ ഇഷ്യൂ, ചാർട്ട് വെരി ഗുഡാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻഡസ് ടവറാണ്, സിങ്ങിന് വേണ്ടി പരിഗണിക്കാം കേട്ടോ ഇൻഡസ് ടവർ. അല്ലാതെ അത് അധികം വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ സിങ്ങിന് പക്കയാണ് ഇൻഡസ് ടവർ. ഇതാണ് ഇൻഡസ് ടവറിൻ്റെ ചാർട്ട്. ഓക്കെ, ഇത് പെർഫെക്റ്റാണ്, സിങ്ങിന് ഓക്കെയാണ്. 237 സ്റ്റോപ്പ് ലോസ്, ആദ്യം ഞാൻ അത് പറയട്ടെ, 237 സ്റ്റോപ്പ് ലോസ്, 248 ഇപ്പോഴത്തെ പ്രൈസ്. ടാർഗറ്റ് 260 ഒന്നും കിട്ടിയാൽ മുതലാകുകയല്ല അല്ലേ നമുക്ക്. ഓക്കെ, നമുക്ക് ഈ ഹൈ തന്നെ വെക്കാം, 265 വെക്കാം കേട്ടോ, 265 ടാർഗറ്റ്. പിന്നെ ഫസ്റ്റ് ടാർഗറ്റാണ്, സെക്കൻഡ് ടാർഗറ്റ് 280. ഓക്കെ, 280. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. വലിയ പേടിക്കാനില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ചാർട്ട് മൊത്തം ഒന്ന് നോക്കണേ, താല്പര്യം ഉണ്ടേ എടുത്താൽ മതി, മന്ത്ലി ചാർട്ടും കൂടെ കണ്ടട്ടെ, താല്പര്യം ഉണ്ടേ എടുത്താൽ മതി. എനിക്കത് മൊത്തത്തിൽ ചാർട്ട് എനിക്ക് താല്പര്യപ്പെട്ടില്ല ഇൻഡസ് ടവർ, പക്ഷേ നമുക്കൊരു സിംഗ് എൻട്രിയാണ് കിട്ടിയേക്കുന്നത്, മൊത്തം ഒരു സുഖം തോന്നിയില്ല. ഓക്കെ, നമുക്ക് എന്ന് വെച്ചാൽ അത് കയറി പോകില്ലെന്നല്ല കേട്ടോ, ഞാൻ മൊത്തത്തിൽ അത് നമ്മൾ പെടുവോ പെട്ടല്ലേ, പെട്ടാൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണോ എന്ന് നോക്കിയതാണ്, അത്രയേ ഉള്ളൂ. കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, പോട്ടെ. നെക്സ്റ്റ് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്, GSFC എന്നാണ് ഇതിൻ്റെ പേര്, GSFC. എന്തായാലും നമ്മൾ മന്ത്ലി ചാർട്ടിലേക്കാണ് പോകുന്നത്, GSFC. ആ ഇത് നോക്കിക്കേ, ഇത് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്ന പ്രൈസ് ആക്ഷൻ്റെ മന്ത്ലി ചാർട്ട്, ഇത് ലോങ് ചാർട്ടാണ് കേട്ടോ, ഡെയിലി ചാർട്ടല്ല. ഇത് നോക്കിക്കേ, ഇത് ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ. ഓക്കെ, ഇതൊരു ഹൈ, ഇതൊരു ഹൈ, അതിൻ്റെ മുകളിൽ ഹൈ, ഈ ഹൈ എല്ലാം മുകളിലേക്ക് പോകുന്നു, അടിപൊളി. ഇതൊരു ലോ, ഇതൊരു ലോ, ഇതൊരു ലോ, ഈ ലോ എല്ലാം മുകളിലേക്ക് വന്നു. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇത് കോവിഡ് വന്നു, എന്നാ ചെയ്യാനാ, ഇവിടുന്ന് തിരിഞ്ഞു പോകേണ്ട സാധനം ഇത്. ഓക്കെ, ഇവിടുന്ന് തിരിഞ്ഞു പോകേണ്ട സാധനമാണ്, കോവിഡ് വന്നു താഴെ പോയി, അതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അതാണ്. സോ ഇതിന് നല്ല പൊട്ടൻഷ്യലുണ്ട്, 111 ഇപ്പോഴത്തെ പ്രൈസ്, 111. എത്ര വരെ പോകാം, ഈ ഹൈ ഇനി ബ്രേക്ക് ചെയ്തല്ലേ പറ്റൂ,
ഇതും ബ്രേക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, നമുക്ക് അതിന് മുമ്പ് ഇറങ്ങാം. നമുക്കൊരു 160 നമുക്ക് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് കേട്ടോ ഈ സ്റ്റോക്കിൽ. 160 ഇത് സിംഗ് അടിച്ചാണ് പോകുന്നത്, ഇങ്ങനെ സിംഗ് സിംഗ് ആയിട്ടാണ് പോകുന്നത്. ആ സിംഗ് അടിച്ച മാസങ്ങൾ നോക്കണം. ഓക്കെ, ഞാൻ എന്തായാലും അത് ചെക്ക് ചെയ്യുന്നില്ല. ഡീറ്റെയിൽ സ്റ്റഡി, ഈ താഴേക്ക് പോയ മാസങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നോക്കണം. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, ഇത് 12 മാസമാണ്. ഓക്കെ, 12 മാത്രമല്ല, ഒരു 8 തൊട്ട് താഴേക്കാണ്, 8-9 ഒക്കെ തൊട്ട് താഴേക്കാണ്. ഇവിടെ നോക്കണം മാസം, സെയിം നോക്കുക, 10-ാം മാസം കണ്ടോ. അതായത് ഈ താഴെ വന്നിരിക്കുന്ന സമയങ്ങൾ, സീസണല്ല സ്റ്റോക്ക്. ഇത് നോക്കുക, ഇത് കുറച്ച് മാസങ്ങളുണ്ട്. ഇവിടെയും 10-ാം മാസം, 8-ാം മാസം, 9-ാം മാസം ഒക്കെ ഉണ്ട്, 11, 12. സോ ഇത് നോക്കണം കേട്ടോ, ചില സ്റ്റോക്കുകൾ സീസണലാണ്. അപ്പോൾ ആ സീസണുകളിൽ താഴേക്ക് പോകാം. അപ്പോൾ ഇതേതാണ് മാസം? ആ ഈ മാസങ്ങളിലാണ് കയറി പോകുന്നത്. ഫെർട്ടിലൈസർ കമ്പനിയാണ്, മഴക്കാലത്താണ് കൂടുതലായിട്ടും വളപ്രയോഗങ്ങൾ നടത്തുന്നത് അല്ലേ. അത് ഞാനൊന്ന് ഊഹിച്ചതാണ്, വളപ്രയോഗങ്ങൾ. അപ്പോൾ ഈ വർഷം മഴയ്ക്ക് നല്ല ഇതുണ്ട്, അതായത് ഇന്ത്യയിൽ നല്ല ഒരു കാലവർഷം കിട്ടും എന്നുള്ളതാണ്. മഴ കുറവുമില്ല, മഴ കൂടുതലും ഇല്ല. അപ്പം അങ്ങനെയുള്ള കാലവർഷം കിട്ടും എന്നുള്ളതാണ് കണക്ക്, കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് വരുന്നത്. സോ കൃഷിക്ക് വളരെ അനുയോജ്യമായിരിക്കും. അപ്പോൾ ഈ സാധനം എടുക്കാം, ഇത് എടുക്കണം. നമ്മളങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. GSFC. ഓക്കെ, ഇതെടുക്കാം. ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 150 വരെ നമ്മൾ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. റീസൻ്റ്ലി പോയ ഹൈ, അതായത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഹൈ തന്നെയാണ്. 124 ആണ് ഫസ്റ്റ് ടാർഗറ്റ്, 124. സ്റ്റോപ്പ് ലോസ് 102, 102 ആണ് സ്റ്റോപ്പ് ലോസ്. കറൻറ്റ് പ്രൈസ് 111.8. ഓക്കെ, 111 കൂട്ടിക്കും, ചില്ലറ പൈസ വ്യത്യാസം ഉണ്ടാകും, ചില്ലറ പോട്ടെ. അപ്പം നമ്മൾ ഇതിൻ്റെ അനാലിസ് കാര്യങ്ങൾ നോക്കി, നമുക്ക് താല്പര്യമായല്ലേ. ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇച്ചിരി പെട്ടെന്നാണേ പോകുന്നത്, നമുക്ക് സ്റ്റോക്കുകൾ കുറച്ചുണ്ട്. ഇത് എല്ലാം പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് നിങ്ങളുടെ ഒരു സ്റ്റഡിയും കൂടെ ചെയ്തിട്ട് എടുക്കാമല്ലോ. എൻ്റെ സ്റ്റഡിയാണിത് ഇനി, അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നുണ്ട്. ഞാനും ഇതെല്ലാം എടുക്കുകയല്ല, ഞാനും ഇങ്ങനെ അനാലിസിസ് നടത്തിയിട്ട് ആണ് എടുക്കുക. പിന്നെ ഷോർട്ട് ടൈം അല്ലേ. ഓക്കെ, പൊട്ടൻഷ്യലുള്ള MCX, അടുത്ത സ്റ്റോക്ക് MCX ആണ്. ഓക്കെ, സിംഗ് ഇവിടെ സൂപ്പറാണ്, സിംഗ് നന്നായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലോസ് 1526 ആണ്, 1525 ആണ് സ്റ്റോപ്പ് ലോസ്. ഇപ്പോഴത്തെ പ്രൈസ് 1575 ആണ്, 1575. ഓക്കെ, 50 രൂപ താഴെയാണ്, 50 പോയിൻറ്റ് താഴെയാണ് സ്റ്റോപ്പ് ലോസ്. വലിയ കുഴപ്പമില്ല, ഫസ്റ്റ് ടാർഗറ്റ് ഈ ഹൈ തന്നെയാണ്, 1650 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ഇവിടെയാണ്, 1780 സെക്കൻഡ് ടാർഗറ്റ്, 178. അത്രയും കിട്ടണോ അല്ലേ, കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ MCX നമുക്ക് സിംഗിനായിട്ട് പരിഗണിക്കാം. കോൾ ഡാറ്റ മന്ത്ലി ചാർട്ട് വലിയ സുഖമൊന്നുമില്ല കേട്ടോ MCX. ഓക്കെ, മന്ത്ലി ചാർട്ട് വലിയ സുഖമൊന്നുമില്ല, ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു വിടുകയാണ്. പക്ഷേ സിംഗിന് പൊട്ടൻഷ്യൽ വന്നിട്ടുണ്ട്. ആസ്റ്റർ DM ഹെൽത്ത് കെയറാണ്, ഇത് പെടിയല്ല ഈ സ്റ്റോക്കിൽ. ആസ്റ്റർ DM ഹെൽത്ത് കെയർ, മന്ത്ലി ചാർട്ട് ഒരു സുഖമില്ല അല്ലേ. ആസ്റ്റർ DM ഹെൽത്ത് കെയറിന് മന്ത്ലി ചാർട്ട് ഒരു സുഖമില്ല. പക്ഷേ ഈ ഫാർമ കമ്പനി കയറിപ്പോകാൻ സാധ്യതയുള്ളതാണ്, ഇത് കയറിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ഫാർമ കമ്പനിയാണ്. ഫാർമ ആയതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ഇത് മേടിക്കാമെന്ന് പറഞ്ഞ്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ മന്ത്ലി ചാർട്ട് ഒരു സുഖമില്ല, നമ്മൾ കണ്ടു അത്. ഓക്കെ, അങ്ങോട്ട് നോക്കിയിട്ട് മേടിച്ചാൽ മതി. സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് പറയാം, സ്റ്റോപ്പ് ലോസ് 141, 141 സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 150 പ്രൈസ്, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തോട്ടോ ഇതിൽ ഒന്ന് സ്റ്റോപ്പ് ലോസ്, കാരണം മന്ത്ലി ചാർട്ട് നമ്മൾ കണ്ടു, ഒരു സുഖമില്ല. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് 141 വെച്ചിട്ട് 150 ഇപ്പോൾ പ്രൈസ്. ഈ റേഞ്ചിൽ കയറാം നമുക്ക്. ഫസ്റ്റ് ടാർഗറ്റ് 160. ഓക്കെ, 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാം. സെക്കൻഡ് ടാർഗറ്റ് 170, ഈ 170 കിട്ടണം. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ. അപ്പോൾ 170 വരെ പിടിച്ചാൽ മതി, പിന്നെ അത് വേറെ എന്തോ ന്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിടിച്ചാൽ മതി. കാരണം ഇവിടെ ഒരു മൊമെൻ്റം കണ്ടിട്ട് ഇതുണ്ടോ, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ കണ്ടിട്ട് ഇത്രയോ നാൾ അത് പ്രോഫിറ്റ് ബുക്കും കാര്യങ്ങളുമായിരുന്നു, പെട്ടെന്ന് ഇടിഞ്ഞ് പൊളി ഞങ്ങൾ പോകുന്നില്ല. പിന്നെ ഒരു മുകളിലേക്ക് മൊമെൻ്റം, രണ്ടാമത്തെ സിംഗ്, ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആസ്റ്റർ DM ഹെൽത്ത് കെയർ. നെക്സ്റ്റ് വണ്ണ് ഗ്രീവ്സ് കോട്ടൺ. ഇത് നമ്മൾ പണ്ടൊന്ന് പറഞ്ഞതാണ്, ഈ സാധനം കുറച്ച് കയറിയിട്ട് പിന്നെ കയറിയില്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ട് ഇത് സ്റ്റോക്ക്, അത് വീണ്ടും ഒരു ബൈ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുവാണ് സാധനം ഗ്രീവ്സ് കോട്ടൺ. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇതാ ഇവിടെയാണ് ഞാൻ എടുത്തത് കേട്ടോ, ഇവിടെയാണ് ഞാൻ എടുത്തത്, 130. നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞാണ് വീണ്ടും ഇതിൽ ബൈ വന്നു, അത് പറ്റിക്കുന്നെയാ. ഓക്കെ, പറ്റിക്കാനാണെങ്കിലും അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഗ്രീവ്സ് കോട്ടൺ അതാണ്, കമ്പനി വലിയ കുഴപ്പമില്ലാത്ത കമ്പനിയാണ്, എന്തുകൊണ്ട് ഇത്രയും നാൾ ഹോൾഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 10-15 ദിവസമായല്ലേ, 2 ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പം, 15 എത്രയായി, 15 അല്ല, ഇത് കൂടുതലുണ്ട്, 10 ദിവസമായി കാണും.
ഓക്കെ, നമുക്ക് മന്ത്ലി ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. മന്ത്ലി ചാർട്ട് വലിയ അഗ്രസീവായിട്ടുള്ള ചാർട്ടുകളൊന്നും അല്ല കേട്ടോ. വണ്ടികൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ മന്ത്ലി ചാർട്ടും കൂടെ ഇപ്പോൾ നോക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് മന്ത്ലി ചാർട്ടും കൂടെ ഞാൻ നോക്കിപ്പോകുന്നത്. നിങ്ങൾക്കും കാണാമല്ലോ, പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കണ്ട. ഓക്കെ, അപ്പോൾ ബ്ലിസ് GVS, ആ ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കേ. എന്താല്ലേ ഇവിടെ എന്തോ സംഭവിച്ചു, ഇവിടെ പാനിക്ക് സെല്ലിങ് നടന്നിട്ട് ഇപ്പം മുകളിലേക്ക് പോകാനുള്ള സംഭവമാണ് തിരിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓൾ ഡാറ്റ ഒന്ന് നോക്കിയേക്കാം. നേരെ മന്ത്ലി ചാർട്ട് നോക്കി എക്സ്ട്രീമിലി ഇവന് സപ്പോർട്ട് ലെവലുകളിലാണ് കേട്ടോ ഇവൻ കിടന്ന് കളിക്കുന്നത്. സോ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് ബൈ എടുക്കുക ഇതിൽ കേട്ടോ. ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള ചാർട്ടുകളിൽ ഈ മോളിൽ വരുമ്പോൾ നമ്മൾ ബൈ ഒഴിവാക്കുക. അങ്ങനത്തെ ചാർട്ടാണ് ഞാൻ പറഞ്ഞ ചില റിസ്ക് ഉള്ള ഫാക്ടർ. ഈ മോളിൽ റെസിസ്റ്റൻസ് സോണാണ്, ഇവിടെ വരുമ്പോൾ നമ്മൾ വിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇത് സപ്പോർട്ട് സോണാണ്, ഇവിടെ വരുമ്പോൾ നമ്മൾ വാങ്ങാനാണ് ശ്രമിക്കേണ്ടത്. ഒന്നെങ്കിൽ ഈ സ്റ്റോക്ക് പറ്റേ ഒഴിവാക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലുകളിൽ വാങ്ങുക. കാരണം ഇത് സപ്പോർട്ട് ഓക്കെ, പലവട്ടം കോവിഡ് വന്നിട്ടും ആ സപ്പോർട്ടിൻ്റെ അവിടെ തന്നെയാണ് പുള്ളി. ഓക്കെ, അപ്പോൾ ഈ വീണേക്കുന്ന കോവിഡല്ല, ഇത് കോവിഡിൻ്റെ വീഴ്ച കണ്ടോ. പക്കയായിട്ട് സപ്പോർട്ട് എടുത്തു. ഓക്കെ, പക്കയായിട്ട് സപ്പോർട്ട് ലെവലുകളിൽ വന്നിട്ടാണ് പുള്ളി തിരിച്ചു കയറി. സോ ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണമെങ്കിൽ ബൈ എടുക്കാം. കാരണം കയറ്റം നല്ല സ്പീഡുണ്ട്, പെട്ടെന്ന് മുകളിലേക്ക് കയറുന്നു. ഇടിയുന്നതും ഭയങ്കര സ്പീഡ് തന്നെയാണ്, പെട്ടെന്ന് ഇടിഞ്ഞും പോകും. ഓക്കെയാണ്, സ്റ്റോപ്പ് ലോസ് മസ്റ്റ്. അപ്പോൾ ഇപ്പോൾ 113 പ്രൈസ്, 113 ഇപ്പോഴത്തെ പ്രൈസ്. സ്റ്റോപ്പ് ലോസ് 104 കേട്ടോ, 104 സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ്, സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് 104. ടാർഗറ്റ് 130. ഈ ഹൈ ഇത് ബ്രേക്ക് ചെയ്ത് പോകണം, ഈ ഹൈ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് അവനൊന്ന് കളിക്കുക. അപ്പോൾ നമുക്ക് 130 ഇറങ്ങിപ്പോവാം, അധികം റിസ്ക് എടുക്കണ്ട. 130 നമ്മുടെ ടാർഗറ്റ് ഉണ്ട്. പിന്നെ മുകളിലേക്ക് പോകാം, നമ്മൾ ആ ചാർട്ടിൽ കണ്ടു. കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് 200 വരെയൊക്കെ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ് കേട്ടോ. ഇവിടെ 200 200 വരെയൊക്കെ പോകാം ഇത്. എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ബൈ എടുക്കാം. അടുത്ത സ്റ്റോക്ക് IIFL ഹോൾഡിങ്സ്. IIFL ഹോൾഡിങ്സ് കൊള്ളാം. ചാർട്ട് നോക്കിയ ചാർട്ട് കുഴപ്പമില്ല. IIFL ഹോൾഡിങ് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്, വാങ്ങി ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ പ്രൈസ് 266, സ്റ്റോപ്പ് ലോസ് 244, 244 ഉണ്ട് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഈ ഹൈ തന്നെ, ഇത് തന്നെ 340. ഓക്കെ, 340 ടാർഗറ്റ്. അപ്പോൾ ഇത്ര ടാർഗറ്റുണ്ട് ഇതിൻ്റെ. IIFL ഹോൾഡിങ്സ് ഇതിൻ്റെ മന്ത്ലി ചാർട്ട് നമുക്ക് നോക്കണം. ചാർട്ട് ഇവിടെ ഒരു കുറേ നാൾ കറക്ഷൻ ബോർഡിലേക്ക് സ്റ്റോക്ക് വന്നു അല്ലേ. 65 ലെവലിയൊക്കെ വാങ്ങിയവൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സപ്പോർട്ട് നോക്കിക്കേ എൻ്റെ പൊന്നെ. മന്ത്ലി ചാർട്ടിൽ സപ്പോർട്ട് നോക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ആ നമുക്ക് വേറെ ഒരു വീഡിയോ പറയാം. ഓക്കെ, അപ്പോൾ ബുള്ളിഷാണ് സാധനം, ഇത് തിരിയുന്നുണ്ട്, റിവേഴ്സ് ആകുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു ബൈയും കിട്ടിയതാണ്, ഇതിലും നമുക്ക് ബൈ എടുക്കാം കേട്ടോ. ഇതിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഹോം ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ നോക്കണം. കുറേ എണ്ണം കയറിപ്പോയി, LIC, ഹൗസിംഗ് ഫിനാൻസ്, പിന്നെ വേറെ ഉണ്ടല്ലോ. ആ പറന്ന് കയറിപ്പോയപ്പോൾ 2-3 സ്റ്റോക്കുണ്ട് ഉണ്ടല്ലോ. ആ പറന്ന് പോയതിൻ്റെ പുറകെ നമുക്ക് പോകണ്ട, ഇതുപോലുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് കയറാം. ഓക്കെ, ആവാസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ കയറാം. കാരണം അത് പറക്കാൻ തുടങ്ങുന്നേയുള്ളൂ, റാലി തുടങ്ങുന്നേയുള്ളൂ. റാലി കഴിഞ്ഞ കുറേ സ്റ്റോക്കുകളുണ്ട് ഹോം ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട്. പെട്ടെന്ന് ഞാൻ പേര് മറന്നുപോയി. 10-20% ആണ് യൂസി അടിച്ച് ഇപ്പോൾ 10-60% ഒരു 5-6 ദിവസം കൊണ്ട് കയറിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ആ സ്റ്റോക്ക് കണ്ടതാണ്, പക്ഷേ ഇച്ചിരി പ്രൈസ് കൂടി എന്ന് കരുതി ഞാൻ പയ്യെ എടുത്തില്ല. പലർക്കും അങ്ങനെ പറ്റി കാണും, പോയത് പോട്ടെ, പിന്നെ നമ്മളതിൻ്റെ പുറകെ പോകുന്നൊന്നുമില്ല. ഞാൻ പയ്യെടുക്കുമ്പോൾ പയ്യെടുത്തായിരുന്നെങ്കിൽ 10% കൂടുതലേ ഉണ്ടായിരുന്നുള്ളൂ, 10-40% എക്സ്ട്രാ ഇപ്പോൾ കിട്ടിയേനെ. 10% കൂടിയാണല്ലോ നിൽക്കുന്നത്, അടുത്ത് പയ്യെടുത്തില്ല, പിന്നെ കിട്ടിയില്ല, പോയി. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയോ കാര്യങ്ങളുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സ്റ്റോക്ക് പറയുന്ന കൂട്ടത്തിൽ. വീഡിയോ ലെങ്ത്തി ആകും, പക്ഷേ അത് ഉപകാരപ്പെടും കേട്ടോ, നിങ്ങൾ നോക്കിക്കുക, ഉപകാരപ്പെടും. എല്ലാവർക്കും പറ്റിയ ഒരു സംഭവമല്ല ഷെയർ മാർക്കറ്റ്. പല കാര്യങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക്, പല കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്കും, മാർക്കറ്റിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്കും പറ്റിയ സംഭവമാണ് ഷെയർ മാർക്കറ്റ്. അല്ലാത്തവർ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത് കേട്ടോ. ശ്രമിച്ചു നോക്കുക, പറ്റുമോ ഇല്ലയോ എന്ന് ശ്രമിച്ചു നോക്കുക, വിജയിച്ചേ നമുക്ക് പറ്റൂ. ഓക്കെ, ടിപ്പും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു സ്റ്റോക്ക് താഴെ പോയെന്നോർത്ത് അങ്ങ് മരിക്കാനൊന്നുമില്ല, അത്ര വലിയ സംഭവമൊന്നുമില്ല. അങ്ങനെ ഷെയർ മാർക്കറ്റാണ് ഇതിൻ്റെ നോക്കിക്കേ. ഇതേ ഈ ഷെയർ മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്, വെറുതെ നമുക്കൊന്ന് കാണാം. ഇത് കണ്ടാൽ പോരെ. ഇത് നിഫ്റ്റി എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇത് നോക്കിക്കേ ഈ ചാർട്ട്.
ഇത് വൺ ഇയർലി, ഇത് വൺ ഇയർലി അല്ല, ഇത് ഓൾഡ് ഡാറ്റയാണ്. ഈ ആദ്യത്തെ വർഷം 2002 ആണിത്, 2002, 2002 മുതൽ ഇതിപ്പോൾ അത്ര 2021 അല്ലേ, 2021 വരെ ഉള്ള ചാർട്ട് നോക്കിക്കേ. കറക്ഷൻ വരുന്നുണ്ട്, കറക്ഷൻ വരുന്നില്ല എന്നല്ല, കറക്ഷൻ വരുന്നുണ്ട്. ഇത് നോക്കി, കോവിഡിൻ്റെ, ഈവൻ കോവിഡിൻ്റെ കറക്ഷൻ വരെ ഇത്രയേ ഉള്ളൂ. ഇത്ര തന്നെ കോവിഡിൻ്റെ കറക്ഷനാണ് ഈ നൂറ്റാണ്ട് കണ്ടേക്കുന്ന ഏറ്റവും വലിയ കറക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും അതൊരു വലിയ കറക്ഷനായിരുന്നു, നമുക്ക് ഒന്നും പറയാനില്ല. പക്ഷേ അത് ആ കറക്ഷൻ മാറ്റി നോക്കിയേ, എന്തേരം കറക്ഷൻ വന്നിട്ടുണ്ടല്ലേ, വളരെ 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 കുറവ്. അതായത് 2008 ആയിരിക്കും ആ ഇത്, അടുത്ത ഇത്, കോവിഡിൻ്റെ കറക്ഷനും ഈ രണ്ട് കറക്ഷനും നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്, എന്നാലും ഒന്ന് കാര്യങ്ങൾ പറയാമല്ലോ. കണ്ടോ, ഈ ഒരു കറക്ഷൻ നോക്കിക്കേ, ഇച്ചിരി ടൈം എടുത്തു. കോവിഡിൻ്റെ കറക്ഷൻ വളരെ ഷാർപ്പായിരുന്നു, 2 മന്ത്സ്, 2 മാസം കൊണ്ട് നിഫ്റ്റി അതിൻ്റെ ബോട്ടം അടിച്ചു. 1, 2, 3, 4, 5, 6, 7, 8 മാസം കൊണ്ട് എവിടെയാണോ ഹൈ ഉണ്ടായിരുന്നത് അതിൻ്റെ മുകളിലും പോയി. 8 മാസം, ഓക്കെ, 2 മാസം കൊണ്ട് ഡൗണ്, 8 മാസം കൊണ്ട് ഹൈ. മെജോറിറ്റി ട്രെൻഡും അപ് ട്രെൻഡാണ്, മെജോറിറ്റി ട്രെൻഡും അപ് ട്രെൻഡാണ്. ഇതാണ് ഇതിൻ്റെ നിഫ്റ്റിയുടെ ട്രെൻഡ്, കണ്ടല്ലോ. അതാണ്, അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാണ് പേടിക്കുക, നമ്മൾ എടുക്കുന്ന കമ്പനികൾ അത്ര മോശമുള്ള കമ്പനികളൊന്നും അല്ലല്ലോ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചിലത് ഹോൾഡ് ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കി ട്രിക്കുകളും ടിപ്പുകളും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം.